വാൽമീകി രാമായണത്തെ ഉപജീവിച്ചെഴുതിയ കണ്ണശ രാമായണം മൗലികമായ ചിന്ത കൊണ്ടും ഭാഷയുടെ തനിമ കൊണ്ടും ശ്രദ്ധേയമാണ്. കഥാഘടന, പ്രതിപാദന ശൈലി, രസാവിഷ്കാരം തുടങ്ങിയ തലങ്ങളിലെല്ലാം മൂല്യകാവ്യ സ്വരൂപത്തെ ഔചിത്യപൂർവ്വം നിലനിർത്തി വാൽമീകി രാമായണത്തെ രാമപ്പണിക്കർ കാച്ചിക്കുറുക്കി. മലയാളിയുടെ ആദിമബോധത്തിൽ എവിടെയോ മൺമറഞ്ഞു കിടന്ന പ്രാക്തന സ്മൃതിയെ സ്വകീയമായ ഭാഷാശൈലി കൊണ്ട് ഒപ്പിയെടുക്കുകയായിരുന്നു നിരണം കവികൾ. കണ്ണശ കവികളുടെ ജീവിതത്തിലും സാഹിത്യത്തിലും ഏറ്റവുമധികം സ്വാധീനിച്ച നിരണം തൃക്കപാലീശ്വരം ക്ഷേത്രത്തിൽ കർക്കടകത്തിന്റെ രാവുകളെയും പകലുകളെയും ഭക്തിസാന്ദ്രമാക്കുന്നത് കണ്ണശ രാമായണത്തിന്റെ ശീലുകളാണ്. എഴുത്തച്ഛൻ എഴുതിയ ശുദ്ധ മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ് കലർന്ന ആദിമ മലയാളത്തിലാണ് കണ്ണശ രാമായണം രചിച്ചിരിക്കുന്നത്. രാമായണ മഹാകാവ്യം മലയാളത്തിലേക്ക് ആദ്യം തർജ്ജമ ചെയ്യപ്പെട്ടത് ഇവിടെ വെച്ചാണ്. അതെ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തർജ്ജമ ചെയ്യുന്നതിന് മുൻപ് മലയാളത്തിലേക്ക് രാമായണം വന്നത് കണ്ണശ രാമപ്പണിക്കർ അല്ലെ നിരണത്ത് രാമപ്പണിക്കർ എന്നറിയപ്പെടുന്ന കണ്ണശർ കവികളിൽ പ്രബലനായിരുന്ന ആളാണ്. അദ്ദേഹം വാൽമീകി രാമായണത്തിൽ നിന്ന് അന്ന് നിലനിന്നിരുന്ന മലയാളമായ ആദി ദ്രാവിഡ ഭാഷയിൽ നിന്നും മലയാളത്തിലേക്കുള്ള ചുവടുമാറ്റം അത് നടന്നത് ഈ നിരണത്തെ ഈ തൃക്കപാലീശ്വരത്തെ മണ്ണിൽ വെച്ചാണ്. എഴുത്തച്ഛൻ ശ്രീരാമനെ അവതാര പുരുഷനായി വാഴ്ത്തുമ്പോൾ കണ്ണശ കവികൾ ശ്രീരാമനെ രാജകുമാരനായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സിസൽ ജോൺ, പത്തനംതിട്ട.